പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേരുടെ കാര്യമെടുക്കുക ഒരാൾ ഒരു പ്രത്യേക കാര്യം ചിന്തിക്കുകയാണെങ്കിൽ മറ്റേയാളും അതേ കാര്യം ചിന്തിക്കുന്നു അങ്ങനെ ഒരു ചേർച്ച ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ സംഭവിക്കാം ജീവിതങ്ങൾക്ക് അത്തരത്തിലുള്ള ചേർച്ച ഉണ്ട് അല്ലെങ്കിൽ ജീവിതം നിലനിൽക്കില്ല In my friend circles, um, there are a lot of us experiencing what we're what we've coined um, you know, synchronicities or uh, God's winks or because uh, I know that there are no co I don't believe in coincidence, I believe in confirmation. Um, but a lot of us are seeing like repeating numbers, uh 222, 1111, 333, 444 Ten, ten, twelve, twelve. You know, at many, it's not just me. It's like a whole community of people um, that I know are all like greatly aware of this secret, I guess, phenomenon um, amongst us. And it's, it's beyond just the numbers. You know, it's certain sightings and, and visits, or you know, it's just kind of magical. It's a magical time. But what would you say? What would you attribute? This experience too, because I know so many people that are having this experience right now. See, uh, numbers and number systems are, have been invented by human beings, all right? അക്കങ്ങളും അവയുടെ വ്യവസ്ഥയും അവ കണ്ടുപിടിച്ചത് മനുഷ്യരാണ് ശരിയല്ലേ അക്കങ്ങളെ നമ്മളാണ് ഉണ്ടാക്കിയത് നമുക്ക് പത്ത് വിരലുകൾ ഉള്ളതുകൊണ്ട് പത്ത് നമ്മളൊരു പ്രധാന സംഖ്യയാക്കി പൂജ്യം ഇന്ത്യയിൽ നിന്നാണ് വന്നതെന്ന് നിങ്ങൾക്കറിയാം പൂജ്യം ഇന്ത്യയിലാണ് കണ്ടുപിടിക്കപ്പെട്ടത് അതിൽ നിന്നാണ് സംഖ്യാസമ്പ്രദായം ഉരുത്തിരിഞ്ഞു വന്നത് ഇന്ത്യയിൽ ഞങ്ങൾ പറയാറുണ്ട് പൂജ്യമാണ് യഥാർത്ഥത്തിലുള്ള അക്കമെന്ന് കാരണം അതെപ്പോഴും നിലനിൽക്കുന്നു ബാക്കി നമ്മളുണ്ടാക്കുന്നു ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മളുണ്ടാക്കി പൂജ്യം എപ്പോഴും അവിടെ ഉണ്ടായിരുന്നു അത് സ്വാഭാവികമായൊരു നിലനിൽപ്പാണ് അവിടെ പൂജ്യമുണ്ട് പൂജ്യമായ പല കാര്യങ്ങളുമുണ്ട് പക്ഷേ ഒന്ന് രണ്ട് മൂന്ന് നാല് നമ്മളുണ്ടാക്കിയതാണ് നമുക്ക് എത്ര വരെ എണ്ണാൻ കഴിയും അത് പലതിനെയും ആശ്രയിച്ചിരിക്കുന്നു ഒരു കുട്ടി കരുതുന്നത് പത്ത് ഒരു വലിയ സംഖ്യയാണെന്നാണ് അവൻ്റെ മനസ്സിൽ ഇപ്പോൾ ദശലക്ഷമെന്നോ നൂറുകോടിയൊന്നോ പറയാൻ കഴിയും ഇപ്പോഴൊക്കെ എല്ലാവരും ജില്ലയൺ എന്നാണ് പറയുന്നത് മിക്കവർക്കും എന്താണ് ജില്ലയൺ എന്ന് അറിയില്ല പക്ഷേ എല്ലാവരും അത് ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് അക്കങ്ങളുടെ യാദൃശികതയെക്കുറിച്ച് ഒരു വശം ഞാൻ അതിനെ രണ്ട് വ്യത്യസ്ത വഴികളിൽ വിവരിക്കാം ഒരു വശം അവിടെ ഒൻപത് അക്കങ്ങൾ മാത്രമേ ഉള്ളൂ എന്നാണ് അതുകൊണ്ട് ആവർത്തനം വളരെ സ്പഷ്ടമാണ് എന്തെന്നാൽ നിങ്ങൾക്കറിയാമല്ലോ ഏഴ് ദശലക്ഷം ജനങ്ങളും വെറും ഒൻപത് അക്കങ്ങളും എത്ര തവണ അവ സ്വയം ആവർത്തിക്കേണ്ടി വരും സ്വാഭാവികമായും അവ നിരവധി തവണ ആവർത്തിക്കേണ്ടി വരും പക്ഷേ അതേ സമയം അവിടെ വളരെ അടുത്ത പേരുണ്ടെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടു പേരുടെ കാര്യമെടുക്കുക ഇവിടെ ഇങ്ങനെ സംഭവിക്കാം ഒരാൾ ഒരു പ്രത്യേക കാര്യം ചിന്തിക്കുകയാണെങ്കിൽ മറ്റേയാളും അതേ കാര്യം ചിന്തിക്കുന്നു ഒരാൾ മൂന്ന് എന്ന അക്കം തിരഞ്ഞെടുത്താൽ മറ്റേയാൾ മൂന്ന് തന്നെ തിരഞ്ഞെടുക്കാം കാരണം അങ്ങനെ ഒരു ചേർച്ച ജീവിതത്തിൽ വളരെ എളുപ്പത്തിൽ സംഭവിക്കാം മനുഷ്യരിൽ മാത്രമല്ല മറ്റ് സൃഷ്ടികൾക്കൊപ്പം പോലും അത് സംഭവിക്കാം വൃക്ഷങ്ങൾക്കൊപ്പം അത് സംഭവിക്കാം മറ്റു മൃഗങ്ങൾക്കൊപ്പവും അത് സംഭവിക്കാം വൃക്ഷങ്ങൾക്കും മൃഗങ്ങൾക്കും ഇടയിൽ പോലും ഇത് വളരെ അധികമുണ്ട് മനുഷ്യരിലും കൂടുതൽ മനുഷ്യരുടെ ഇടയിൽ ഇത് വളരെ കുറവാണ് കാരണം എന്തെന്നാൽ മനുഷ്യരിൽ ബുദ്ധിപരമായ ചിന്ത വളരെ കൂടുതലാണ് മറ്റു മൃഗങ്ങളിൽ വളരെയധികം ചിന്തകളില്ല അതുകൊണ്ട് അവരുടെ ഏകകാലികത മനുഷ്യരെക്കാൾ വളരെ മികച്ചതാണ് എന്തുകൊണ്ടെന്നാൽ അവർ ജീവിതത്തെ രാസപരമായാണ് അനുഭവിക്കുന്നത് അല്ലെങ്കിൽ മണത്തിലൂടെയാണ് അതുകൊണ്ട് അവയിൽ കൂടുതൽ സമഗ്രമായ ഒരു ഏകകാലികതയുണ്ട് മറ്റു ജീവികളെ അപേക്ഷിച്ച് ഉദാഹരണത്തിന് ഒരു കാട്ടാനക്കൂട്ടം വരികയും ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട വൃക്ഷങ്ങൾ കഴിക്കാൻ തുടങ്ങുകയും ചെയ്താൽ ഇരുപത് മിനിറ്റിനുള്ളിൽ ആ വർഗത്തിൽപ്പെട്ട ആ ഭാഗത്തുള്ള മറ്റെല്ലാ മരങ്ങളുടെയും ഇലകൾ കയ്പുള്ളതും അല്പം വിഷമുള്ളതുമായി മാറും എന്തുകൊണ്ടെന്നാൽ അവ ആശയവിനിമയം നടത്തിയിരിക്കുന്നു ഞങ്ങളെ ഭക്ഷണമാക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ചെയ്യുക അവ സ്വയം തങ്ങളിൽ കയ്പ്പ് സൃഷ്ടിക്കും ആനകൾക്കും ഇതിനെക്കുറിച്ച് ഇതിനെക്കുറിച്ചറിയാം ഇതറിയാവുന്നതുകൊണ്ട് ആനകൾ ഒരു സ്ഥലത്ത് വളരെ വേഗം ഭക്ഷണം കഴിക്കും പിന്നെ അവർ അടുത്തുള്ള അതിനടുത്തുള്ള മറ്റു വൃക്ഷങ്ങളെ ഗ്യൂനിക്കുകയില്ല അവർക്കറിയാം അവ കയ്പ്പുള്ളതായി കഴിഞ്ഞുവെന്ന് അവർ പിന്നെ വളരെ അകലെ പോവുകയും ഭക്ഷണം കഴിക്കാൻ തുടങ്ങുകയും ചെയ്യും അപ്പോൾ വൃക്ഷങ്ങൾക്കിടയിൽ പോലും അവിടെ ഇതുപോലെ ഏകകാലികതയുണ്ട് മനുഷ്യർ അവരുടെ ഇടയിൽ ഒരു വിലയിരുത്തൽ നടത്തിയാൽ അവർക്ക് വളരെ നല്ലതാണ് പക്ഷേ അതിനെ വളരെ കൂടുതൽ പ്രാധാന്യം കൊടുക്കരുത് എന്തെന്നാൽ അപ്പോൾ നിങ്ങൾ അനാവശ്യമായ നിരവധി ഭാവനകൾ സൃഷ്ടിക്കുവാൻ തുടങ്ങും പക്ഷേ ഈ ഏകകാലികത ഉണ്ടോ ജീവിതത്തിൽ തീർച്ചയായും അല്ലെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ സംഭവിക്കുകയില്ല നിരവധി പഠനങ്ങളുണ്ട് ഇത് വ്യക്തമായി വെളിവാക്കുന്നത് ഇതിനെ ഞങ്ങൾ സംസ്കൃതി എന്ന് വിളിക്കുന്നു സംസ്കൃതി അർത്ഥമാക്കുന്നത് അവിടെ ചിലതുണ്ട് നിങ്ങൾക്കറിയാമോ അന്തരീക്ഷത്തിൽ നിന്നുള്ള പഠനം നിങ്ങളെ ശരിക്കും ഒന്നും പഠിപ്പിച്ചിട്ടില്ല ചില കുടുംബങ്ങൾക്ക് ചില പ്രത്യേക കഴിവുള്ളതുകൊണ്ട് മാത്രം ആ കുടുംബത്തിൽ ജനിക്കുന്ന കുട്ടികൾക്ക് പോലും അവ ജന്മസിദ്ധമായതുപോലെ അവ സ്വാംശീകരിക്കുന്നു അത് എവിടെയുണ്ട് ആ കഴിവ് അവരത് എടുക്കുന്നു അവർ പഠനങ്ങൾ നടത്തി പല മനുഷ്യരിലും മൃഗങ്ങളിലും എലികളിലും ഇത് സാധ്യമാണെന്ന് അവർ മനസ്സിലാക്കിയിട്ടുണ്ട് അത്തരം പഠനങ്ങൾ സാമീപ്യത്തിലൂടെ മാത്രം സംഭവിക്കാം അതുകൊണ്ട് ഏകകാലികത ജീവിതത്തോടൊപ്പമുണ്ട് അല്ലെങ്കിൽ ജീവിതം നിലനിൽക്കുകയില്ല പക്ഷേ നമ്മളത് മനസ്സിൽ അമിതമായി കൊണ്ടുനടക്കാൻ പാടില്ല അത്രമാത്രം